പലരും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കും ആ മിസ്റ്റേക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് മിക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് പ്രോസസ്സിലേക്ക് കയറുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഡീറ്റെയിലിംഗ് എന്ന് ഉദ്ദേശിച്ചത് ആ ഫൈനൽ പോളിഷിങ് പോലെ ഓരോ സൗണ്ടും എടുത്ത് പോളിഷ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ മിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ നേരെ ആ സ്റ്റേജിലേക്ക് കയറും. ഒരു സൗണ്ട് എടുത്തിട്ട് അതിനെ അങ്ങോട്ട് പോളിഷ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഈ ഒരു സാധനം മിസ്റ്റേക്കാന്ന് പറയാൻ കാരണം, ഇതിനെക്കൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോവും. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ രണ്ടാമത്തെ പ്രശ്നം, നമ്മളെ ജഡ്ജ്മെൻ്റ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ വേറൊരു ടൈം പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂടുതൽ കെയർഫുള്ളായിട്ട് ഉണ്ടാക്കി റിഫൈനിങ് പിന്നെ കുറേ കഴിയുമ്പോൾ അൺഡു ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതെന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മിക്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ആ ഒരു മിക്സിൻ്റെ ഓവറോൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ആദ്യം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കൂടുതൽ നേരം ഒരു റഫ് നമ്മൾ മിക്സ് ചെയ്യാത്ത ഈ ട്രാക്കറ്റ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് പെട്ടെന്ന് പോകും. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒരു ട്രാക്ക് ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ തന്നെ നമുക്ക് പിന്നെ ആ ട്രാക്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ല, കാരണം നമ്മളതിനോട് യൂസ്ഡായി പോകും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഈ ഒരു മിക്സ് കിട്ടിയ ഉടനെ നമ്മൾ ഈ ഓരോ ട്രാക്കുകളിലേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡ്രംസ് വോക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രമ്മിലെ ഒരു ട്രാക്കിലേക്ക് ഇരിക്കും, കിക്കിൽ അല്ലെങ്കിൽ സ്നെയറിലേക്ക് അങ്ങോട്ട് കമന്നടിച്ച് വീഴും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആ കിക്കിനെയോ അല്ലെങ്കിൽ സ്നെയറിനെയോ സോളോ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇരിക്കുകയൊക്കെ ചെയ്ത് ഒരു കമ്പ്രഷനൊക്കെ ഇട്ട് ഇങ്ങനെ പുഷ്പിച്ച് അത് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചെയ്ത് സാച്ചുറേറ്റ് ചെയ്ത് അതിനൊരു നല്ല റിവർബൊക്കെ ഇട്ട് അതിനെങ്ങനെ ഭംഗിയാക്കി, എന്നിട്ട് അടുത്ത ട്രാക്ക് എടുത്ത് അതിനെയും ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്ത് ഇരുത്തി 1-2 dB ചേഞ്ചൊക്കെ വരുത്തി അങ്ങനെ അല്ലെങ്കിൽ വോക്കലിനും ഈ സെയിം വോക്കലിനെയും ഇരുത്തി ഇങ്ങനെ പുന്നരിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും മിക്സിങ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും വരും, കാരണം ഒരുപാട് നേരം അതിനും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ആക്ച്വൽ നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി പോവുകയാണ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇരിക്കും തോറും നമ്മൾ ഇങ്ങനെ റിഫൈൻ ചെയ്ത് ഒരു സൗണ്ടിനെടുത്ത് അടുത്ത സൗണ്ട് ഓണാക്കി അതിനെടുത്ത് റിഫൈൻ ചെയ്ത് എല്ലാം സെറ്റാക്കി അടുത്താക്കി, ഇത് ഒന്നാമത് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പിന്നെ അൺഡു ചെയ്യേണ്ടി വരും, കാരണം നിങ്ങൾ ഓരോന്ന് സോളോ ചെയ്തിട്ടാണ് റെക്കോർഡ് മിക്സ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാട്ട് ഓവറോൾ എല്ലാ ട്രാക്കുകളും അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ടോട്ടൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഇത്രയും നേരം റിഫൈൻ ചെയ്ത സൗണ്ടുകൾ മിക്കവാറും പിന്നെയും തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഇപ്പോൾ കിക്ക് നിങ്ങൾ ഡ്രം ചാനൽസാണ് ആദ്യം ഇത്രയും നേരം ഇരുന്നിട്ട് പ്രോസസ്സ് ചെയ്തതെന്നായിരിക്കും, എന്നിട്ട് പിന്നെ ഗിറ്റാറും കീബോർഡ്സും ടോട്ടൽ വോക്കലൊക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്ത ഡ്രംസ് ചിലപ്പോൾ ഓവർ ബ്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മിഡ് ഫോർവേഡായിട്ടോ അങ്ങനെ എന്തെങ്കിലും വന്ന് അപ്പോൾ വോക്കൽസുമായിട്ട് ചെറിയ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ചാനലിൽ പോയിട്ട് അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ സ്നെയർ ഭയങ്കരമായിട്ട് ഫോർവേഡായിട്ട് നിൽക്കുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾ വോക്കലിനെ ഇച്ചിരി ബാക്കോട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പിന്നെയും നിങ്ങൾ നേരത്തെ ഒരുപാട് ടൈം എടുത്ത് ചെയ്ത് ഇരിക്കൂ, പിന്നെ അവിടെ പോയിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും മിക്സിങ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആവാനും കാരണം ഈ പറഞ്ഞ ആദ്യം തന്നെ ഈ ഡീറ്റെയിലിംഗ് സ്റ്റെപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു ഓവറോൾ മിക്സിൻ്റെ ഒരു ബാലൻസും ഓവറോൾ മിക്സിൻ്റെ ഒരു ഷേപ്പിലേക്ക് എത്തിയതിന് ശേഷം എന്നിട്ട് ഡീറ്റെയിലിംഗ് പ്രോസസ്സിലേക്ക് കയറുക. അതിന് വേറൊരു അനാലജി, നമ്മളെ ഒരു സ്കൾപ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ വുഡിൽ നിന്നൊരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന ആലോചിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു വുഡ് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ മറ്റേ സാൻഡ് പേപ്പറും മറ്റേ കുഞ്ഞി ഡീറ്റെയിലിംഗ് അല്ല ചെയ്യുക. ആദ്യം അതിൻ്റെ അകത്തുള്ള മെയിൻ ആവശ്യമില്ലാത്ത കഷ്ണമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ ഒരു ഓവറോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഫൈനൽ ഷേപ്പിലേക്ക് പെട്ടെന്ന് ആക്കുക ചെയ്യുക. എന്നിട്ടാണ് പിന്നെ ഡീറ്റെയിലിംഗ് പരിപാടികളും മിനുസപ്പെടുത്തലും
അങ്ങനത്തെയൊക്കെ ഫൈനൽ ടച്ചുകൾ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഈ 80-20 റൂൾ എന്നൊക്കെ പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% റിസൾട്ട് ആക്ച്വലി 20% കാര്യത്തിൽ നിന്നാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ 20% എഫേർട്ടാണ്, 80% റിസൾട്ട് വരുന്ന 20% എഫേർട്ടാണ് ഞാനീ പറഞ്ഞത് ആദ്യം തന്നെ മിക്സിൻ്റെ ടോട്ടൽ പരിപാടി ചെയ്യാന്നുള്ളത്. അത് അത്ര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളത് ബാലൻസിങ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ മിക്സ് നമ്മളെ മൈൻഡിലുള്ള ആ ഒരു വിഷനിലേക്ക് പെട്ടെന്ന് ബാലൻസ് ചെയ്ത് നിങ്ങളെ മിക്സ് ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ സോളോ ചെയ്യുന്നത് ഓരോന്നോരോന്ന് അൺമ്യൂട്ട് ചെയ്യുക. നിങ്ങളെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നായിട്ട് ഇട്ടിട്ട് ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ടോട്ടൽ മിക്സ് ഇങ്ങനെ ഓരോന്ന് ഞാനങ്ങനെ ചെയ്യുക, ഓരോന്നോരോന്ന് ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് തമ്മിൽ ബാലൻസ് ചെയ്ത് അതേ സമയത്ത് തന്നെ പാനും ചെയ്യും. പാനിങ് ഒരു തരത്തിൽ ബാലൻസിങ് ആണല്ലോ, ലെഫ്റ്റ് റൈറ്റ് ബാലൻസിങ് അല്ലേ. അപ്പോൾ ഈ പാനിങ്ങും ബാലൻസിങ് കഴിയുമ്പോൾ തന്നെ ഒരു മെജോറിറ്റി മിക്സിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ക്യൂല് നമ്മൾ ഈ കാർവ് ഔട്ട് ചെയ്യുന്ന ഇ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫ്രീക്വൻസീസ് ഒഴിവാക്കുക, സൗണ്ടിനെ കുറച്ചും കൂടി ക്ലീൻ ആക്കുന്ന കറക്റ്റീവ് ഇ ക്യൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൈനാമിക്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തെന്നുണ്ടെങ്കിൽ കംപ്രഷൻ വെച്ചിട്ട് അതും കൂടി സെറ്റാക്കുക. ഇത്രയാണ് ഈ 20% നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 80% മിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സാധനം അല്ലെങ്കിൽ ഒരു ഓവറോൾ ഷേപ്പ് സെറ്റായിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പ്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ 20% എന്ന് പറയുന്ന ഭാഗം ആക്ച്വലി 20% അല്ല, ഞാൻ 80-20 റൂളിനായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞത്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് അധികം ടൈം കൺസ്യൂം ചെയ്യണ പരിപാടിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഇൻഡിവിഷൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ കേട്ട് ഏതെങ്കിലും ഒരു സൗണ്ട് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടോ കുറയ്ക്കുക, എവിടെയാണ് വേണ്ടത് അവിടെ വെക്കുക. അടുത്തടുത്ത് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഇ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഫ്രീക്വൻസീസ് കേൾക്കുന്നുണ്ടോ നോക്കുക, കേൾക്കുന്ന ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ലോ എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അത്ര സ്പീഡിൽ പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ കംപ്രസർ സെറ്റ് ചെയ്യുമ്പോഴും ഒരു ഓവറോൾ നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ കംപ്രസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോകാം. എന്ന് വെച്ചാൽ ഒരു ടോപ്പ് ഡൗൺ മിക്സിങ് വരി, ആദ്യം ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് ഇൻഡിവിജ്വൽ ചാനലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഇൻഡിവിജ്വൽ ചാനലിൽ ചെയ്യുക. ഇ ക്യൂ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ, ഇപ്പോൾ ഗിറ്റാർ ടോട്ടലായിട്ട് ബ്രൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗിറ്റാറിൽ ടോട്ടലായിട്ട് ലോ എൻ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ചാനലിലും പോയി ചെയ്യേണ്ട, ഓവറോൾ ഗ്രൂപ്പ് ചെയ്യുക, എല്ലാത്തിനും കോമൺ ആയിട്ട് ലോ എൻ്റ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓവറോൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക. അങ്ങനെ ഗ്രൂപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കംപ്രഷൻ ഇ ക്യൂ അതേമാതിരി ഈ ബാലൻസിങ്ങും കൂടി കഴിയുമ്പോഴത്തേക്കും ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓവറോൾ മിക്സിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് കയറാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇടുക, വോക്കൽസിനകത്ത് കുറച്ചും കൂടി സാച്ചുറേഷനും ചെറിയ ചെറിയ ഇ ക്യൂകളും ചെറിയ ഭംഗി വരുത്തുന്ന പല തരത്തിലുള്ള പോളിഷിങ് വർക്കുകൾ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി മിക്സിൻ്റെ ഒരു ഓവറോൾ ഷേപ്പിൽ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ ഡിസിഷൻ മേക്കിങ് അധികം ബുദ്ധിമുട്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷൻ വരില്ല. നിങ്ങൾ ഓൾറെഡി ഉള്ള സാധനം കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ പാത്ത് നിങ്ങൾക്ക് അറിയും. മറ്റേതെന്താണെന്ന് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓവറോൾ മിക്സ് പിന്നെയും ഒരുപാട് പോകാണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേൾക്കണതും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പാത്ത് ക്ലിയർ അല്ലാതാവും, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ ബ്രോഡ് സ്ട്രോക്ക് മിക്സിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ അത് ആര് പറഞ്ഞ വാക്കാണെന്ന് എനിക്കറിയില്ല, എന്തായാലും എൻ്റെ വാക്കല്ല, ബ്രോഡ് സ്ട്രോക്ക് മിക്സിങ്. പെട്ടെന്ന് വലിയ ചേഞ്ചുകൾ പെട്ടെന്ന് ഓവറോൾ വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ ടോപ്പ് ഡൗൺ മിക്സിംഗ് എന്ന് പറഞ്ഞ സാധനം പല എൻജിനീയേഴ്സും എഗ്രി ചെയ്യാത്തതാണ്. ഒരുപാട് എൻജിനീയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനും യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വേറെ കുറേ എൻജിനീയേഴ്സ് അതിനെ എതിര് പറയാറും ഉണ്ട്. ഒരു ബാൻഡേഡ് അപ്രോച്ചാണെന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സാധനത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ ഓവറോൾ ഗ്രൂപ്പിൽ പോയിട്ട് പ്രശ്നം സോൾവ് ചെയ്യണത് അത് എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നൊക്കെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ എനിക്ക് പ്രാക്ടിക്കലി അത് ശരിയായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് റിസൾട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്, എങ്ങനെ എത്തുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ റിസൾട്ടിന് ഇമ്പാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ എത്തുന്നു എന്നുള്ള വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വെറുതെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല. നമുക്ക് സിമ്പിളായിട്ട് സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ ഹാർഡ് വർക്കറാവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഫിലോസഫിയാണ്. അപ്പോൾ
പ്രത്യേകിച്ച് തെറ്റ് ശരിയെന്നില്ല. അപ്പം നിങ്ങൾ ടോപ്പ് ഡൗൺ മിക്സിങ് തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ബ്രോഡ് സ്ട്രോക്ക് മിക്സിങ് തന്നെ ചെയ്യണം, നിങ്ങൾ എല്ലാം കൊടുത്തും ഇങ്ങനെ വലിയ മൂവ് ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്, ഈ ഓവറോൾ ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നിങ്ങൾ നിങ്ങളെ മിക്സിംഗ് ഫിലോസഫി വെച്ചിട്ട് തന്നെ അതാദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മിക്സിംഗ് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്തും. എന്നിട്ട് ഈ ഫൈനൽ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ എഫക്റ്റും സാച്ചുറേഷനും ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ ഇക്യൂ മൂവുകളും ഓരോ സൗണ്ടുകൾ ഇത്തിരി ബെറ്ററാക്കി ആ ബാക്കിയുള്ള 20% നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. അവസാനം ഫൈനൽ ടച്ച് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഓട്ടോമേഷനും കാര്യങ്ങളും അവസാനം മിക്സ് ബസ്സിനകത്ത് ചെറിയ സാച്ചുറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഓവറോൾ അടിപൊളിയാക്കി മിക്സ് എടുക്കാൻ പറ്റും. പിന്നെ മാസ്റ്ററിംഗ് കൂടി കഴിയുമ്പോഴത്തേക്കും മിക്സ് സെറ്റാവും. അപ്പോൾ ആദ്യം ആ ഒരു 80% പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല മുന്നേറ്റം. ആദ്യം തന്നെ ഈ ഓരോ സൗണ്ടുകളിലേക്ക് ഇങ്ങനെ കയറി ഒരുപാട് നേരം കേട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധി പുകഞ്ഞ് ചെയ്യേണ്ട ഒരു എൻജിനീയറിംഗ് അല്ല മിക്സ് എൻജിനീയറിംഗ്. മിക്സ് കുറേ കൂടി ആർട്ടാണ് ആ സമയത്ത്. അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ആ ഒരു നമ്മളെ മൈൻഡിലുള്ള ഒരു വിഷൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. യാ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാം. സോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.